Hi friends, appo innathe video la nammal kaanunnathu rose il nalla reethiyil valam koduthittundengil ishtam pole pookal kittunnathayittu namukku kaanan sadhikkum appo njan kodukkunna edella valangal aanennaanu innu ningale parichayapettunnu kaatto appo nammal valangal kodukkunnathinu munne aa rose il korchu korchu maatrangal varuthanam appo sadharanayittu nammal njan chattiyil nattittund adhe pole thanne porathu nattittund appo porathu nammal ippam adinathottu irangittundengil ee bhagathokke nareye atte inde kaatto appo adine innu pedichittu njan പുറത്ത് വളം കൊടുക്കുന്നില്ല വളം കൊടുത്തിരുന്നു അത് ഈ സമയത്ത് ഇപ്പോൾ മഴയായതുകൊണ്ട് ഭയങ്കരമായിട്ട് അട്ടയാണ് അപ്പോൾ ഇത് നോക്കിക്കേ ഇതിൻ്റെ അകത്തൊക്കെ നിറച്ചും നന്നായിട്ട് പൂക്കൾ വന്ന് പോയതാണ് അപ്പോൾ ഈ ഒരു മഴ അങ്ങ് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെയൊന്ന് കെയർ ചെയ്യാൻ പറ്റുള്ളൂ ഒരേ കാരണവശാലും നമ്മൾ മഴയുള്ള സമയത്ത് പ്രൂണിങ് ചെയ്യരുത് കേട്ടോ മഴയുള്ള സമയത്ത് നമ്മൾ പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ വെട്ടുന്ന കമ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കമ്പുകൾ ചീഞ്ഞ് ആ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഴയുള്ള സമയത്ത് ചെയ്യരുതെന്ന് സാധാരണയായിട്ട് ഞാൻ ഏപ്രിൽ അതായത് വേനൽക്കാലത്താണ് വേനൽക്കാലത്ത് പൂക്കളുണ്ടാവും ആ പൂക്കളങ്ങ് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ നന്നായിട്ട് പ്രൂണിങ് ചെയ്യും അപ്പം സാധാരണ നമ്മൾ രണ്ട് പ്രൂണിങ് ഉണ്ട് ഹാർഡ് പ്രൂണിങ് ഉണ്ട് അതേപോലെ സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട് ഇതൊക്കെ ഞാൻ ചട്ടിയിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് വിട്ടതാണ് കേട്ടോ അതിനുശേഷം നോക്കിയേ വന്നിരിക്കുന്ന കമ്പുകളിലൊക്കെ നന്നായിട്ട് മുട്ട് വന്നിട്ടുണ്ട് കുഞ്ഞാവയുടെ ഒച്ച കേൾക്കുവേ സോറി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കണം വൃത്തിയാക്കി ഇപ്പോൾ ഇത് ചട്ടിയിൽ വെച്ചതാണ് ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ ആ ഒരു മടി കാണിക്കരുത് അതിൻ്റെ ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന റോസയാണെങ്കിൽ ആ റോസയുടെ ചെടിയുടെ ചൂട് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ പുല്ലുകളും അതായത് കളകളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അതിൻ്റെ ചൂട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വളം ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് തവണ ഉപയോഗിക്കാം അതേസമയം വേനൽക്കാലമാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഫെർട്ടിലൈസർ ഉപയോഗിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതേസമയം മഴക്കാലത്താണെങ്കിൽ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ ശ്രമിക്കാം അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മുട്ടത്തോട് അതേപോലെ പഴത്തൊലി നന്നായിട്ട് ഉണക്കി പൊടിച്ചത് മഴക്കാലത്തും കൊടുക്കും അതേപോലെ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇപ്പം സാധാരണയായിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറക് കത്തിച്ച് ചാരം എടുക്കുക ആ ചാരം നമ്മുടെ ദോശമാവ് ദോശമാവ് ഒരല്പം ഉണ്ടെങ്കിൽ അതെടുക്കുക അതിൻ്റെ അകത്തോട്ട് ആ ചാരവും അതായത് ഏകദേശം ഒരു പിടിച്ചാരം മതി കേട്ടോ കഞ്ഞി വെള്ളവും ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് ഒരു കുറച്ച് എടുക്കുന്നെങ്കിൽ അത് ഒരു 10 കപ്പ് വെള്ളത്തിലോട്ടെങ്ങാനും ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം എന്നിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ പിന്നെ ചാരം എടുക്കുമ്പം നമ്മുടെ വിറക് കത്തിച്ച ചാരം തന്നെ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്കിലേ അതേത് ഗുണം ഉണ്ടാവുള്ളൂ ഇത് നന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന വഴി നല്ല രീതിയിൽ നല്ല കളറും അതേപോലെ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മണ്ണിൻ്റെ pH ആ ഒരു ലെവല് നല്ല കൃത്യമായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏത് ചെടിക്കും റോസയ്ക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് സാധാരണ ഞാൻ ഇതും അതേപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ വെള്ളം ആ ഫിഷ് അമിനോ ആസിഡ് അത് ഞാൻ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് റോസയ്ക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നതായിട്ട് കാണാൻ ശ്രദ്ധിക്കും അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം